വായിൽ പ്ലാസ്റ്ററും മൂക്കിൽ ക്ലിപ്പുമായി തലസ്ഥാനത്ത് യുവതിയുടെ മൃതദേഹം ദുരൂഹ സാഹചര്യത്തിൽ. തിരുവനന്തപുരം പട്ടം പ്ലാമുട് സ്വദേശി സേവ്യറുടെ മകൾ 20 വയസ്സുകാരി സാന്ദ്രയാണ് വായിൽ പ്ലാസ്റ്റർ കൊണ്ട് മൂടിയ നിലയിലും മൂക്കിൽ ക്ലിപ്പിട്ട നിലയിലുമായി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വീട്ടിനുള്ളിലെ അടച്ചിട്ട മുറിയിലായിരുന്നു സാന്ദ്രയുടെ മൃതദേഹം കിടന്നത്. ശ്വാസമുട്ടിയാണ് മരിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം. മുറിക്കുള്ളിൽ അടച്ചിരിക്കുന്ന സ്വഭാവമുള്ളയാളാണ് സാന്ദ്ര. ഇക്കഴിഞ്ഞ ദിവസം പകലും സാന്ദ്ര മുറിക്കുള്ളിലായിരുന്നു. ഈ സമയം അച്ഛനും സഹോദരനും വീട്ടിലുണ്ടായിരുന്നു. വൈകിട്ട് അമ്മ ജോലി കഴിഞ്ഞ് വന്ന് വിളിച്ചപ്പോൾ വാതിൽ തുറന്നില്ല. പിന്നീട് 7 മണി കഴിഞ്ഞാണ് ഈ മുറിയുടെ വാതിൽ ഇവർ തുറന്ന് പരിശോധിച്ചത്. ഈ സമയത്താണ് പെൺകുട്ടിയുടെ വായിൽ പ്ലാസ്റ്റർ ഒട്ടിച്ച നിലയിലും മൂക്കിൽ ക്ലിപ്പിട്ട നിലയിലും മൃതദേഹം കണ്ടെത്തിയത്. ഇപ്പോൾ പഠനത്തിനൊന്നും പോകാത്തതിനാൽ തന്നെ ഏതു സമയവും സാന്ദ്ര വീട്ടിനുള്ളിൽ തന്നെ അടച്ചിരിപ്പാണ്. ആത്മഹത്യ എന്നതാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. മൃതദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അതേസമയം കൊല്ലത്ത് നടന്ന മറ്റൊരു സംഭവത്തിൽ കാണാതായ യുവതിയെ കൊല്ലം ചെമ്മാമുക്കിന് സമീപത്തെ റെയിൽവേ ക്വാർട്ടേഴ്സിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ കൊലപാതക സാധ്യത പരിശോധിക്കുകയാണ് പോലീസ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചതിന് പിന്നാലെ തുടർ നടപടികൾ സ്വീകരിക്കുമെന്നാണ് കമ്മീഷണർ അറിയിച്ചിരിക്കുന്നത്. യുവതിയുടെ ശ്വാസനാളത്തിൽ എന്തോ കുടുങ്ങിയതായി കണ്ടെത്തിയിട്ടുണ്ടെന്നും ഡോക്ടർമാർ അറിയിച്ചിട്ടുണ്ട്. നിലവിൽ അസ്വാഭാവിക മരണത്തിനാണ് പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. അതേസമയം കേസിൽ അറസ്റ്റിലായ അഞ്ചൽ സ്വദേശി നാസുവുമായി പോലീസ് തെളിവെടുപ്പ് നടത്തുകയാണ്. കൊല്ലം ബീച്ചിലും യുവതിയുടെ മൃതദേഹം കണ്ടെത്തിയ സ്ഥലത്തുമാണ് തെളിവെടുപ്പ് നടത്തുന്നത്. എന്നാൽ പോക്സോ കേസിലടക്കം പ്രതിയാണ് ഇയാളെന്നാണ് പോലീസ് പറയുന്നത്. കൊല്ലം ചെമ്മാമുക്കിൽ ആളൊഴിഞ്ഞ റെയിൽവേ കെട്ടിടത്തിൽ യുവതിയുടെ പൂർണ്ണ നഗ്നമായ മൃതദേഹം അഴുകിയ നിലയിൽ കൊല്ലം ചെമ്മാമുക്കിൽ ആളൊഴിഞ്ഞ റെയിൽവേ കെട്ടിടത്തിൽ യുവതിയുടെ പൂർണ്ണമായ നഗ്നമായ മൃതദേഹം അഴുകിയ നിലയിൽ കണ്ടെത്തിയ സംഭവത്തിലാണ് നാസു പിടിയിലായത്. കേരളാപുരം സ്വദേശി ഉമാപ്രസന്നൻ എന്ന 32-കാരി മരിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് കസ്റ്റഡിയിലെടുത്ത 24-കാരനുമായാണ് പോലീസ് ഇപ്പോൾ തെളിവെടുപ്പ് നടത്തുന്നത്. എന്നാൽ യുവതിയെ മരണത്തിലേക്ക് എത്തിച്ചെന്ന കുറ്റമാണ് നാസുവിനെതിരെ ഇപ്പോൾ പോലീസ് ചുമത്തിയിരിക്കുന്നത്. ബീച്ചിൽ വെച്ച് പരിചയപ്പെട്ട യുവതിയെ ആളൊഴിഞ്ഞ റെയിൽവേ കെട്ടിടത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയതായും ഇയാൾ മൊഴി നൽകിയിരിക്കുന്നു. ഇവിടെ വെച്ചാണ് ഇവർ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടത്. ഇതിനിടെ യുവതിക്ക് അപസ്മാരം വന്നുവെന്നും ഇതേ തുടർന്ന് യുവാവ് ഉപേക്ഷിച്ചു പോവുകയായിരുന്നു എന്നാണ് പോലീസിനോട് മൊഴി നൽകിയത്. അതേസമയം യുവതിയുടെ ശരീരത്തിൽ ബ്ലൈഡ് ഉപയോഗിച്ച് മുറിവുണ്ടാക്കിയതായും ഇയാൾ മൊഴി നൽകിയിട്ടുണ്ട്. ഇക്കഴിഞ്ഞ December 29 മുതൽക്കാണ് കേരളപുരം സ്വദേശിയായ യുവതിയെ കാണാതായത്. സംഭവത്തിൽ യുവതിയുടെ വീട്ടുകാർ കുണ്ടറ പോലീസിൽ പരാതി നൽകുന്ന വേളയിലാണ് ഇയാൾ പിടിയിലായത്. December 31 നൈറ്റ് പെട്രോളിങ്ങിനിടെ കൊട്ടിയം പോലീസാണ് ഇയാളെ പിടികൂടിയത്. ഇയാളുടെ കയ്യിൽ സംശയാസ്പദമായി ഫോൺ കണ്ടതോടെയാണ് പോലീസ് പിടിവീണത്. എന്നാൽ ഫോൺ കളഞ്ഞു കിട്ടിയതാണെന്നാണ് യുവാവ് പറഞ്ഞത്. ഈ ഫോണിൽ നിന്ന് പോലീസ് നമ്പർ എടുത്ത് വിളിച്ചപ്പോൾ കാണാതായ യുവതിയുടെ വീട്ടിലേക്കാണ് ആദ്യം കോൾ പോയത്. ഫോണിന്റെ ഉടമയെ കാണാനില്ല എന്ന് പരാതി നൽകിയിട്ടുണ്ടെന്നുള്ള വിവരം ഇവർ പോലീസിനെ അറിയിക്കുകയായിരുന്നു. ഫോൺ പിടിച്ചെടുത്തിന് പിന്നാലെ ഇയാളെ വിട്ടയക്കുകയായിരുന്നു. തുടർന്ന് യുവതിയുടെ വീട്ടുകാർ കൊട്ടിയം പോലീസിലെത്തി ഫോൺ വാങ്ങി യുവതിയെ കാണാനില്ല എന്ന് പരാതി നൽകി. മൃതദേഹം കിട്ടിയപ്പോൾ നേരത്തെ കസ്റ്റഡിയിലെടുത്ത യുവാവിനെ വീണ്ടും പോലീസ് അന്വേഷിച്ച് കണ്ടെത്തുകയായിരുന്നു. ഇതോടെയാണ് യുവതിയെ പരിചയപ്പെട്ടുവെന്ന കാര്യം യുവാവ് പോലീസിന് മൊഴി നൽകിയത്. ബുധനാഴ്ച രാവിലെ ആളൊഴിഞ്ഞ റെയിൽവേ കെട്ടിടത്തിൽ നിന്നും ദുർഗന്ധം വന്നതോടെ പ്രദേശവാസികൾ നടത്തിയ തിരച്ചിലിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ചില വസ്ത്രങ്ങൾ മാത്രമാണ് മൃതദേഹത്തിന് സമീപത്തുണ്ടായിരുന്നത്. കൊല്ലം ബീച്ചിൽ യുവതി എത്തിയെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നെങ്കിലും മറ്റ് തുമ്പുകളൊന്നും ലഭിച്ചിരുന്നില്ല. തുടർന്ന് അന്വേഷണം വഴിമുട്ടിയ നിലയിലായപ്പോഴാണ് യുവാവ് പിടിയിലാകുന്നത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.